സുഹൃത്തുക്കളെ അധികം സംസാരിക്കാൻ വയ്യ കാരണം ഈ കോവിഡ് വന്നതിന് ശേഷം ഈ കോവിഡാനന്തര ദുരന്തത്തിൻ്റെ ഒരു വലയത്തിലാണ് ഞാൻ അധികം സംസാരിക്കുമ്പോൾ ചുമയ്ക്കും ഇപ്പോൾ ഒരു നാലഞ്ച് ഡോക്ടർമാരെ കണ്ടു അവസാനം പറഞ്ഞാൽ തനിയെ അങ്ങ് കോളും അല്ലാതെ വേറെ മാർഗമൊന്നും ഇല്ല എന്നാണ് അവസാനം ചിത്ര ശ്രീത്രയിൽ നിന്ന് കിട്ടിയ ഒരു അഡ്വൈസ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം സംസാരിക്കില്ല ഇടയ്ക്ക് ചുമ വരുമ്പോൾ നടത്തും എനിക്ക് പ്രാദേശിക ചരിത്രം എന്ന് പറഞ്ഞല്ലോ ഹിസ്റ്ററി ഫ്രം ദി ബിലോ ചരിത്രം സൃഷ്ടിക്കുന്നത് അടിസ്ഥാന വർഗമാണ് സമൂഹമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ രണ്ട് ചിന്താധാരകളിൽ മൈക്രോ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഭാഗത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ പറയുമ്പോഴൊക്കെ പ്രാദേശികമായും പ്രത്യേകിച്ച് തിരുവനന്തപുരം അതിനകത്ത് കടന്നു വരും അതുകൊണ്ടത് ദേശസ്നേഹം എന്ന് വിചാരിക്കരുത് കാരണം അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു ദേശവും പ്രത്യേകിച്ചൊരു ദേശസ്നേഹവും ഒന്നും കരുതണം എന്ന് വിചാരിക്കുന്ന ഒരാളുമല്ല ഞാൻ ഈ മത ഉത്സവങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു സാധാരണ ഈ മനുഷ്യൻ അവൻ്റെ ഉൽപ്പത്തി കാലം മുതൽ തന്നെ അവനെ അടക്കി ഭരിച്ച ചില അടിസ്ഥാന വികാരങ്ങളുണ്ട് അതായത് ഈ ഓപ്പോസിറ്റ് സെക്സിനോടുള്ള നമ്മുടെ ആകർഷണം കലഹിക്കാനുള്ള ത്വര പിന്നെ അക്കൂട്ടത്തിലാണ് ഈ ആഘോഷിക്കാനുള്ള അവൻ്റെ അഭിവാഞ്ചം അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് തരം ആഘോഷങ്ങളോടും ഒരു അഭിനിവേശം സാധാരണ അടിസ്ഥാനപരമായി മനുഷ്യൻ കാണിക്കാറുണ്ട് സാധാരണഗതി അത് മതം പിന്നെ ദത്തെടുക്കുകയുണ്ടായി നമ്മൾ ഗോത്രോത്സവങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ അറിയാം ഈ ഗോത്രോത്സവങ്ങളിലൊന്നും ദൈവമോ ഭക്തിയോ ഒന്നും കടന്നു വരാറില്ല അവരവരുടെ അധ്വാനം കഴിയുന്നു അവരാഘോഷിക്കുന്നു ആടുന്നു പാടുന്നു നിർത്തുന്നു ഇത് പിന്നെ മതം ഉണ്ടായി വരികയും മതം അതിനകത്ത് പിന്നെ മതത്തിൻ്റെ ആചാര അനുഷ്ഠാന ഉത്സവങ്ങളിലേക്ക് കയറ്റി വിടുകയുമാണ് ചെയ്തത് അതിനെ നമ്മൾ ഒഴിവാക്കി നിർത്താൽ ഒരുപക്ഷെ ഗോത്ര യുഗത്തിലേക്ക് തിരിച്ചു പോകണം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം പക്ഷേ അതിനകത്ത് നമ്മൾ തിരിച്ചറിയേണ്ട നമ്മൾ കാണേണ്ട അറിയേണ്ടെന്ന ചില പഠനങ്ങളൊക്കെ നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ് ഈ ഗോത്ര സമൂഹം മുപ്പത്താറ് ഗോത്ര സമൂഹങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ളത് ഈ മുപ്പത്താറ് സമൂഹങ്ങളിൽ നമ്മൾ പരിശോധിക്കുമ്പോഴറിയാം അവരുടെ അപൂർവം ചില ഉത്സവങ്ങളിൽ മാത്രമേ ദൈവവും അവരുടെ ആരാധന മൂർത്തികളോ ആരാധനാ കഥാപാത്രങ്ങളോ കടന്നു വരാറുള്ളൂ അല്ലാതെ ഉള്ളതെല്ലാം അവരുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആനന്ദത്തിന് വേണ്ടി ആടിയും പാടിയും നടത്തുന്ന ഒരു ഒരു ഒരുതരം ആഘോഷമാണ് സാധാരണ ഗോത്ര സമൂഹത്തിൽ നമ്മൾ കാണുന്നത് അതിനകത്തേക്കാണ് പിന്നീട് വന്ന മതം ആ മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ നടത്തി വിട്ടിട്ടുള്ളത് ഇത് നമുക്ക് ഇത് കൂടുതലും ഈ ഈ പറഞ്ഞാൽ വിവാഹവുമായി ബന്ധപ്പെടെ നേരത്തെ സൂചിപ്പിച്ച വിവാഹവുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ ആചാര അനുഷ്ഠാന വിശ്വാസങ്ങൾ മുഴുവൻ കടന്ന് വന്നത് നമ്മുടെ മല കടന്നെത്തിയതാണ് പഴയ കേരളത്തിൽ ഈ കൊടുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രത്യേകിച്ച് നായർ സമൂഹത്തിൽ ഇപ്പോഴും തിരുവനന്തപുരത്ത് പറയുന്ന കല്യാണത്തിന് പഴയ ആളുകൾ പറയുന്ന പടവട എന്നാണ് പുടവ കൊടുപ്പ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു രൂപം ഏതെങ്കിലും ഒരു തറവാട്ട് കാരണവരുടെ വീട്ടിൽ ഒന്നിച്ചു കൂടുകയും അവിടെ തറവാട്ട് കാരണവന്മാർ തമ്മിൽ കാര്യങ്ങൾ സംസാരിക്കുകയും എന്നിട്ട് വരൻ അല്ലെങ്കിൽ കൊണ്ടുവരുന്ന വരൻ അയാൾ ആദ്യമായിട്ടായിരിക്കും ആ പെൺകുട്ടിയെ കാണുക ഒരു പുടവ് കൊടുത്ത് ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് പുടവ് കൊടുപ്പ് അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞൊരു ഊണ് പിരിയുന്നു പക്ഷേ ഇപ്പോൾ അപ്പോൾ ഇത് മുഴുവൻ തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു വന്നതാണ് അത് മുഴുവൻ ഈ അതാണ് നമ്മുടെ ആഘോഷിക്കാനുള്ള നമ്മുടെ അടിസ്ഥാന വികാരം ഏത് തരം ആഘോഷങ്ങളെയും നമ്മൾ സ്വീകരിക്കാൻ തുടങ്ങി അത് ക്രിസ്മസ് ആകാം ബാക്കിയുള്ള ഏർപ്പാടുകളൊക്കെ ഇപ്പം അതിലൊരു ഉദാഹരണമാണ് പല ഇതിൽ ആഘോഷങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ അതിനകത്തുള്ള അന്ധവിശ്വാസം എന്താണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ അക്ഷയാതൃതീയ എന്താണെന്നറിയാം അക്ഷയാതൃതീയ അറിയാം കറുത്ത വാവ് കഴിഞ്ഞ് മൂന്നാം ദിവസമാണ് ചന്ദ്രനെ നമ്മൾ ഗോചരമാകുന്നു നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നു അന്ന് സ്വർണം വാങ്ങിച്ചു വെച്ചാൽ ആ ഒരു വർഷം മുഴുവൻ ഐശ്വര്യമായിരിക്കും അതാണ് അടുത്ത കൊല്ലം വീണ്ടും പക്ഷയാതൃതിയായി പക്ഷേ ഇത് നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പാണ് ഇതിൻ്റെ തുടക്കം എവിടെയാണ് എന്ന് നമ്മൾ അറിയുന്നത് ഈ ബാലവിവാഹവുമായി ബന്ധപ്പെട്ടതാണ് ബാലവിവാഹം നടത്തേണ്ടത് അതായത് ക്ഷത്രിയ വൈശ്യൂദ്ര വിഭാഗങ്ങളിലെ പെൺകുട്ടികളെ കല്യാണം കഴിക്കുക ആദ്യം വിവാഹം കഴിക്കേണ്ടത് ബ്രാഹ്മണനാണ് ബ്രാഹ്മണർ എണ്ണത്തിൽ കുറവാണ് ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ പതിനഞ്ച് ശതമാനത്തിൻ്റെ താഴെയുള്ളത് അപ്പോൾ ഒരു ബ്രാഹ്മണൻ നിരവധി കുട്ടികളെ കല്യാണം കഴിക്കേണ്ടി വരും അപ്പോൾ ഓരോ കുട്ടികൾക്കും നക്ഷത്രവും സമയവും നോക്കി ദിവസം നിശ്ചയിക്കുക മുഹൂർത്തം നിശ്ചയിക്കുക എന്ന് പറയുന്നത് ദുഷ്കരമാണ് അതുകൊണ്ട് കോമണായി ഒരു ദിവസം അവർ നിശ്ചയിച്ചതാണ് തൃതീയ അതിനെ പിന്നെ അക്ഷയ കൂടി ആ ഇത്രയും കുട്ടികൾക്ക് അല്ലെങ്കിൽ ഒരു ബ്രാഹ്മണൻ മുപ്പത് കുട്ടികളെ കിട്ടി മുപ്പത് കുട്ടികൾക്കും മുപ്പത് താലിയുണ്ടാക്കണം ആ മുപ്പത് താലിയും കൈമാറുന്ന അല്ലെങ്കിൽ സമർപ്പിക്കുന്ന ദിവസമാണ് അക്ഷയ തൃതീയ ഇത് ബാലവിവാഹം നിരോധിച്ചതോടുകൂടി ബ്രിട്ടീഷുകാർ ബാലനിരോധ ബെനിക് ബ്രഹ്മാണെന്ന് എനിക്ക് തോന്നുന്നു നിരോധിച്ചതോടുകൂടി വടക്കേൻ്റെ ലിത അപ്രത്യക്ഷമായി പിന്നെ ഇത് കച്ചവടവത്കരിക്കപ്പെടുകയാണ് ഇവിടുത്തെ സ്വർണ്ണ കച്ചവടക്കാരൊക്കെ കൂടെ ഏതോ ഒരു ജോസ്യൻ ഇത്രയും പട ആണ് എന്ന് പറയപ്പെടുന്നു എനിക്ക് കൃത്യമായി അറിയില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ആളെ ഉറപ്പിച്ച് പറയുന്നില്ല ഇത് ഉയർത്തിക്കൊണ്ടുവരികയും ഈ വരുന്ന കഴിഞ്ഞ പത്ത് കൊല്ല ഒരു പതിറ്റാണ്ടിനിടയ്ക്കാണ് ഈ അക്ഷയതൃതിയെ ഉയർന്നു വരികയും ഈ അക്ഷയതൃതിക്ക് സ്വർണം വാങ്ങിച്ചു വച്ചാൽ നാട് മുഴുവൻ നാടും വീടുമൊക്കെ ഐശ്വര്യ സമ്പന്ന ഒക്കെ ഉള്ള വിചാരങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ആരോ കടത്തിവിട്ട് താൻ കച്ചവടമാണ് പക്ഷേ നമുക്ക് ഈ പറഞ്ഞ പോലെ മനുഷ്യൻ ഈ ഭാവിയെക്കുറിച്ച് ഭയങ്കര ആകാംക്ഷയാണല്ലോ സമ്പൽ സമൃദ്ധമായി സമ്പാദിക്കാനും കൂടി വെക്കാനും കരുതി ഒക്കെ ഉള്ള നമ്മുടെ അടിസ്ഥാന വികാരങ്ങളിലൊന്നാണ് നാളത്തേക്കായി കരുതി വയ്ക്കുവാനുള്ള നമ്മുടെ ഒരു ത്വര എന്ന് പറയും അപ്പം ഇത് ഇത് ഈ രീതിയിൽ മാത്രമല്ല ഇത് നമ്മുടെ ഈ തിരുവനന്തപുരവുമായി ബന്ധപ്പെടുത്തുമ്പോൾ ഇനിയാണ് ഞാൻ നമ്മുടെ ലോകലീഷിലേക്ക് വരുന്നത് തിരുവനന്തപുരമായി ബന്ധപ്പെടുന്ന വലിയ രസകരമായൊരു സംഭവമുണ്ട് അതായത് രാജാവിന് രണ്ടെഴുന്നള്ളത്താണ് ശ്രീ പത്മനാഭന് പുറത്തെഴുന്നള്ളത്ത് രണ്ടു ദിവസമാണ് അതായത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഏറോഡ്രോം പൊതുജനങ്ങൾക്കും രണ്ടു ദിവസം ശ്രീപത്മനാഭനും എന്നാണ് വിശ്വാസം തുലാമാസത്തിലും മീനമാസത്തിലുമാണ് ഈ രണ്ട് ഉത്സവങ്ങൾ അന്ന് ദേവനെ അവിടെ നിന്ന് എഴുന്നള്ളിച്ച് കടലിൽ കൊണ്ടുവന്ന് കുളിപ്പിച്ച് കൊണ്ടുപോകണം അന്ന് അകമ്പിടി സേവിക്കുന്നത് രാജാവാണ് ഇപ്പം രാജാവിന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ള ഏക അവകാശം അതാണ് അദ്ദേഹത്തിൻ്റെ അവരുടെയൊക്കെ കുടുംബക്ഷേത്രം എന്നൊക്കെ പറയുന്നത് വ്യക്തി ശതമല്ല ഞാനത് വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മുടെ അജേഷത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിനെ കുറിച്ച് മൂന്നെണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം ഇതിൽ ഈ ഇങ്ങനെ രണ്ട് ദിവസം നടത്തുന്ന എഴുന്നള്ളത്തിന് ഉച്ചയ്ക്ക് ശേഷം രാജഭരണകാലം മുതലിനെ അവധി കൊടുത്തിരുന്നു അങ്ങനെ സ്വാധീനാളിൻ്റെ കാലത്ത് ആണ് നമ്മുടെ വെറും വെറുമൊരു കുടുംബക്ഷേത്രം മാത്രമായിരുന്ന ആറ്റുകാല് ഒരു വലിയ ക്ഷേത്രമായി മാറുന്നു അതിന് മാറുന്നതിന് ഒരുപാട് കാര്യ കഥകളുണ്ട് അത് പറഞ്ഞു വന്നാൽ ഇതിന് സമയമെടുക്കുന്നുകൊണ്ട് ഞാനത് ഒഴിവാക്കുകയാണ് ഏതായാലും ആ സ്വാധീനാളിൻ്റെ കാലം മുതൽ ഇതൊരു മഹാക്ഷേത്രമായി വേറെ ഈ പൊങ്കാല കൊണ്ടുവരികയും ചെയ്തു അങ്ങനെ പൊങ്കാല വ്യാപകമാവുകയും ആ പൊങ്കാല റോഡിൽ പൊങ്കാല ഇടുകയും ചെയ്തോടുകൂടി വാഹനങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഓഫീസുകൾ സമയത്തിന് ആളുകൾ എത്താൻ കഴിയാത്തത് കൊണ്ട് അവധി പ്രഖ്യാപിച്ചു അത് ഹിന്ദുവിൻ്റെ ക്ഷേത്രമാണ് അപ്പോൾ ഹിന്ദുവിന് അവധി കൊടുത്താൽ ക്രിസ്ത്യാനി നോക്കിയിരിക്കു അപ്പോൾ ക്രിസ്ത്യാനിക്ക് കിട്ടേണ്ട അവധി അങ്ങനെയാണ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്ന വെട്ടുകാട് ഉത്സവത്തിന് അവധി കൊടുക്കും അഹ അത് ശരിയാവില്ലല്ലോ ക്രിസ്തുവിനും ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും കൊടുത്താൽ പിന്നെ മുസ്ലിം ജുമായിരിക്കും മുസ്ലിം വേണ്ട ഒരവധി അങ്ങനെയാണ് നമ്മുടെ ഭീമാപ്പള്ളിയിലെ ആണ്ട് നേർച്ചയ്ക്ക് ഉറൂസ് ഉറൂസ് എന്നവരുടെ ഭാഷയിൽ നമ്മളിവിടെ ആണ്ട് നേർച്ച എന്നൊക്കെ അതിനവധിയുണ്ട് അങ്ങനെ ചുരുക്കത്തിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള പിന്നെ മുഴുവൻ മുഴുവനവധിയായി അങ്ങനെ എന്തു പറ്റി ഇപ്പം രാജാവിൻ്റെ രണ്ടവധി ഹിന്ദുവിൻ്റെ ഒരവധി മുസ്ലിമിൻ്റെ ഒരവധി ക്രിസ്ത്യാനിയുടെ ഒരവധി ഇത് മൂന്ന് പ്രാദേശിക തിരുവനന്തപുരം പട്ടണത്തിനെ മാത്രം കേന്ദ്രീകരിക്കുന്ന അവധി അഞ്ച് ദിവസത്തെ വർക്കിൻ്റെ പോയില്ലേ എങ്ങനെയാണ് മതം ഈ ഈ ഉത്സവത്തിനെയും അത് അതുമായി ബന്ധപ്പെട്ട് സർക്കാരിനെയും ഒക്കെ സ്വാധീനിക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാനീ പറഞ്ഞത് ഇതൊക്കെ ഞാൻ സർവീസിലുള്ള കാലത്ത് എനിക്ക് നേരിട്ട് അനുഭവമുള്ള കാര്യങ്ങളാണ് ഇതൊന്നും തന്നെ ഈ വേറെ എങ്ങും രേഖപ്പെടുത്തി വെച്ചതോ അതൊന്നും കണ്ടില്ല ഇത് എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് ആദ്യകാലത്ത് ഞാൻ പ്രീഡീകരി ഇവിടെ പഠിക്കാൻ വരുമ്പോൾ ഈ രണ്ടവധി മാത്രം ചിത്രതിരുന്നാളിൻ്റെ കാലത്ത് തുലാമാസത്തിലും അൽപ്പശി രണ്ട് ദിവസം ഉച്ചയ്ക്ക് ശേഷം മാത്രം ആ അവധി നിലനിർത്തിക്കൊണ്ടാണ് പിന്നെ പൊങ്കാലയും അതിനുശേഷം വന്ന ഉറൂസും അതിനുശേഷം വന്ന വെട്ടുകാട് നേർച്ചയും ഒക്കെ സംഭവിച്ചതാണ് അപ്പോൾ മൂന്ന് അഞ്ച് വർക്കിംഗ് ഡേ സുഖമാണ് കാരണം എന്താ പറഞ്ഞാൽ സെക്രട്ടറി അങ്ങനത്തെ പ്രത്യേകതയുണ്ട് കാര്യം അവധി പരമാവധി എടുക്കുകയും ആനുകൂല്യങ്ങൾ പരമാവധി കൈപ്പറ്റുന്നതിന് വേണ്ടിയുള്ള സമ്പ്രദായങ്ങൾ അവിടെ ഉണ്ടാക്കി കാരണം അവിടെ യു ഡി എഫ് ഭരിക്കുമ്പോൾ ഏറ്റവും വലിയ യൂണിയൻ യു ഡി എഫിൻ്റെയും എൽ ഡി എഫ് ഭരിക്കുമ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ യൂണിയൻ എൽ ഡി എഫിൻ്റെയും അപ്പോൾ അവരാണ് തീരുമാനിക്കുക അവരവിടെ ഇരുന്നുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കുകയും ഇവിടെ വരുന്ന മന്ത്രിമാരെ കൊണ്ട് ഉത്തരവിറക്കുകയും ചെയ്തുകൊണ്ട് മതത്തിനെ എങ്ങനെ ചൂഷണം ചെയ്യും ഒരു പക്ഷേ അതിനകത്ത് യുക്തിവാദികളും ഉണ്ടാകാം ഒരു ദിവസം അവധി കിട്ടിയാൽ യുക്തിവാദിക്ക് എന്താ കയറ്റി എന്ന് വിചാരിക്കുന്നവരും ഉണ്ടാകാം ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല ഉണ്ടാകാം ഇത്തരത്തിലാണ് ഇവിടെ ഇത് തിരുവനന്തപുരത്തിൻ്റെ കഥയാണ് ഇതുപോലെ ഓരോ കഥയും ഓരോ നാട്ടിലും ഓരോ പട്ടണത്തിലും ഉണ്ടാകാം നീ അധികം അങ്ങോട്ട് നെട്ടിക്കൊണ്ട് പോകാൻ പറ്റുന്നില്ല ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അധികം സംസാരിക്കാൻ ആരോഗ്യം അനുവദിക്കാത്തത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഒന്നര മണിക്കൂറെ സുഖമായിട്ട് നിൽക്കുമായിരുന്നു പാണ്ട് ഇപ്പോൾ വയ്യ നിർത്തുന്നു